നമസ്കാരം. നമ്മൾ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് എങ്ങനെ നടത്താമെന്ന് പറഞ്ഞതിനെ കുറിച്ചുള്ള സീരീസ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന ഇൻ കേസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയിട്ട് കാണാം ഇതിന് മുന്നെന്തൊക്കെയാണ് സംസാരിച്ചത് എന്നുള്ളത്. ഇനി ഭാവിയിലും ഈ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് വീഡിയോസ് ഈ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതും പോയി കാണാം. ഇനി വേറെ നമ്മൾ മണി മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് വീഡിയോസ് ചെയ്യും. അത് വേറെ ഒരു സീരീസ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഇനി കുറച്ച് ആളേക്ക് നമ്മുടെ വീഡിയോ നമ്മൾ മാനേജ് ചെയ്യാൻ പോകണം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്ന് ഏത് ടൈമാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്, അതേമാതിരി ഏത് ടൈമിലാണ് എക്സിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും നമുക്ക് കിട്ടുന്നതാണ്. എപ്പോഴാണ് വെൻ ടു എൻ്റർ അല്ലെങ്കിൽ എക്സിറ്റ്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ സാധാരണ എല്ലാവർക്കും ഇനീഷ്യൽ ടൈമിൽ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം, ഇത് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ടൈമാണോ, അല്ലെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ കുറേ ക്രാഷ് വരുന്ന ടൈമിൽ എക്സിറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലേക്ക് കയറി പോകുമ്പോൾ എല്ലാവരും പറയും നമുക്ക് ഇനി ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ എപ്പോഴും നമ്മുടെ ഒരു ബിസിനസ് നോക്കേണ്ടതെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലേക്ക് കയറി പോകുമ്പോൾ എല്ലാവരും പൈസ ഇൻവെസ്റ്റ് ചെയ്യാനോ റെഡി ആയിരിക്കും. കാരണം പലരും അവരുടെ ഫ്രണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്തു, അല്ലാന്നുണ്ടെങ്കിൽ ടി വിയിൽ കണ്ടു, എന്നിട്ട് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ അവർ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയും. ഇനി മാർക്കറ്റ് ഒന്ന് താഴേക്ക് പോകാമെന്ന് തുടങ്ങിക്കഴിഞ്ഞാലോ എല്ലാവർക്കും വിൽക്കണം, അയ്യോ പേടിച്ചിട്ട് എല്ലാവർക്കും വിറ്റുകൊണ്ട് പോകണം. അപ്പോൾ ആ ഒരു തിങ്കിങ് എപ്പോഴും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ നോക്കേണ്ട കാര്യത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ന് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞത് ആർക്കും പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ടൈമിംഗ് ഇപ്പോൾ നമ്മൾ പറയും ടൈമിംഗ് ദ മാർക്കറ്റ് നോട്ട് പോസിബിൾ, പക്ഷേ ടൈം ഇൻ ദ മാർക്കറ്റ്, മാർക്കറ്റിൽ എത്ര ടൈം ഉണ്ട് അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമുക്ക് കുറേ നാൾ നമുക്ക് മാർക്കറ്റിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു രീതിയിൽ റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എസ്പെഷ്യലി ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റുള്ള ഏറ്റവും വലിയ ഗുണതാണ്. അപ്പോൾ നമുക്കിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ടൈമിൽ നമുക്ക് എപ്പോഴാണ് നമുക്ക് എക്സിറ്റ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് ആദ്യം ഒന്ന് രണ്ട് ഹൈജീൻ ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന്, നമുക്കൊരു ഇൻകം ഉണ്ടായിരിക്കണം, ഇൻകത്തിൽ നിന്നൊരു എമർജൻസി ഫണ്ട് ഉണ്ടായിരിക്കണം, ഒരു ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരേണ്ടത്. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എന്തൊക്കെ പൈസയാണ് നമ്മൾ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നമുക്കൊരു 5 വർഷം കഴിഞ്ഞിട്ട് വേണ്ടത്. ഈ 5 വർഷം കഴിഞ്ഞിട്ട് വേണ്ട പൈസ മാത്രമേ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിഞ്ഞിരിക്കണം നമ്മൾ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യണം, നമ്മുടെ ഗോൾ എന്തായിരിക്കണം എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ കുട്ടിയുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഗോളാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ കുട്ടിയുടെ വയസ്സ് ഇപ്പോൾ 2 വയസ്സാണെന്ന് വിചാരിക്കുക. ഇനി നമുക്ക് കുട്ടിക്ക് 17-ാമത്തെ വയസ്സിലായിരിക്കും നമുക്ക് കുട്ടിയുടെ ഗ്രാജുവേഷൻ്റെ ഫീസ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നീങ്ങുന്ന സമയത്ത് നമുക്കറിയാം 15 വർഷം കൈ കിടക്കുകയാണ്. അപ്പോൾ ഇതൊരു ലോങ് ടൈം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിലാണ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ പോയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. 15 വർഷം കൈ കിടക്കല്ലേ. അപ്പോൾ എന്നാണ് അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്കൊരു കുട്ടിക്ക് ഒരു ഇപ്പോൾ 15 വർഷം കഴിഞ്ഞാൽ കുട്ടിക്ക് ഏകദേശം ഒരു 15 വയസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് ആലോചിച്ച് കൊടുക്കണം നമുക്കടുത്ത് 2 വർഷത്തിൽ നമുക്ക് പൈസ ആവശ്യമുണ്ടെന്നുള്ളതിനെ കുറിച്ചിട്ട്. ആ 2 വർഷം നമുക്ക് ഉള്ള ടൈമിൽ കുറച്ച് ദിവസം നമുക്ക് എക്സിറ്റ് ചെയ്തിട്ട് ഇക്വിറ്റിയിൽ നിന്ന് നമ്മളതിനെ ഡെറ്റിലേക്കോ അല്ലെങ്കിൽ ബാങ്കിൽ FD ആയിട്ടോ ബാങ്കിലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കണം. ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എക്സിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം പറഞ്ഞാൽ. അല്ലാതെ നമുക്ക് മാർക്കറ്റിൽ ഒരു പ്രത്യേക ഇൻഡെക്സ് ലെവലെത്തുമ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്യുക, പ്രത്യേക ഇൻഡെക്സ് ലെവലെത്തുമ്പോൾ എൻട്രി ചെയ്യുക, അങ്ങനെയുള്ളൊരു പരിപാടി നമുക്ക് എസ്പെഷ്യലി നമ്മളൊരു വെൽത്ത് ക്രിയേഷൻ എന്നുള്ള പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ എപ്പോഴും നമുക്ക് മാർക്കറ്റിനെ ടൈം ചെയ്യുക എന്ന് പറഞ്ഞത് പലർക്കും പറ്റില്ല. പലരും പറഞ്ഞിട്ടുണ്ടാവാം, പക്ഷേ പലർക്കും പറ്റില്ല. ഇപ്പം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ നോക്കണമെങ്കിൽ ഗ്രാഫ് എടുത്ത് നോക്കണമെങ്കിൽ നമ്മൾ കാണാൻ പറ്റും ഇങ്ങനെ മുകളിലേക്കും താഴേക്കൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, നമുക്ക് ഇവിടെ വെച്ചിട്ട് വാങ്ങുകയും ഇവിടെ വെച്ചിട്ട് എക്സിറ്റ് ചെയ്യാൻ പറ്റുന്നതിനുള്ള കഴിവ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര രീതിയാണ്. പക്ഷേ അങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് ഒരിക്കലും പറ്റില്ല. അതിന് പകരം നമ്മൾക്ക് എപ്പോഴും ഒരു ലോങ് ടൈം എന്നുള്ള വ്യൂവിൽ നമ്മൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമുക്ക് എപ്പോഴാണോ പൈസ വേണ്ടത് ആ സമയത്ത് നമ്മൾ കുറച്ചും കൂടി പ്ലാൻ ചെയ്തിട്ട് എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ എന്തുകൊണ്ടും മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ. എപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു എന്തിനാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും കാശ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് എടുക്കാം എന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്
ഒഴിവാവാം. അതിന് പകരം ഒരു ഓരോ ലോങ് ടൈമിൽ എന്താണോ നിങ്ങളുടെ കൊണ്ടവണ ഗോൾ, അത് വെച്ചിട്ട് നമ്മൾ നോക്കി ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് എക്സിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എപ്പോഴാണ് എക്സിറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്ക് എപ്പോഴാണോ നമുക്ക് പൈസ ആവശ്യമുള്ളത് ആ സമയത്തായിരിക്കണം സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനായിട്ട് നല്ല സമയത്ത്. അല്ലാതെ ഇപ്പോൾ മാർക്കറ്റ് താഴെ പോകുന്നു, ഇപ്പോൾ എക്സിറ്റ് ചെയ്ത് വെക്കാം, ഇനി സ്റ്റോക്ക് മാർക്കറ്റ് ഒന്നുകൂടിയും താഴെ പോയിട്ട് പിന്നെയും വാങ്ങാം എന്ന് ഒക്കെ ഉള്ള ഒരു ടൈം ചെയ്യാൻ നോക്കുന്നത് പലപ്പോഴും സാധ്യമാവാറില്ല എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒരു എന്ന് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ എന്ന് എക്സിറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലിയർ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാറ്റിലോ അല്ലെങ്കിൽ കമൻറ്റിലോ നമ്മളുടെ ഇമെയിൽ ഐ ഡിയിലോ എഴുതി ചോദിക്കാവുന്നതാണ്. അപ്പോൾ വി ആർ ഹാപ്പി ടു ഹെൽപ്പ്. നമുക്ക് അടുത്ത ഒരു വീഡിയോ സീരീസായിട്ട്, അടുത്ത ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ദിവസം ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.